അപ്പൊ അള്ളാഹുവിന്റെ ദീന് അട്ടിമറി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, രണ്ടു മൂന്ന് സാമ്പിൾ മാത്രം. ഇനി നിങ്ങൾ നോക്കൂ, അത് ജമാഅത്തുൽ ഇസ്ലാമിയുടെ പുസ്തകമാണെങ്കിൽ മുജാഹിദിന്റെ ബുക്കാണ്. ഇത് ഐ എസ് എം കേരള മുജാഹിദ് സെന്റർ കോഴിക്കോട്. ഇതിലെന്താ പറയുന്നത്, ബാങ്ക് വിളിച്ചാൽ മാത്രമല്ല സുബീന്റെ ഇഖാമത്ത് കൊടുത്താലും ചായ കുടിക്കാം. കേട്ടു, സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരുന്നു എന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക. വായനക്കാർ മറക്കാണ്ട് ചെയ്യേണ്ടത് എന്താണ്, ഇഖാമത്ത് കൊടുത്താലും അള്ളാഹ് മാസിൽ നോമ്പിന് വെള്ളം കുടിക്കാന്ന് നബി പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേ ഇല്ല. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, അവർ മനപൂർവ്വം കള്ളം പറയുകയാണ്. ഇരിക്കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ബുക്ക് കണ്ടോ, ഇതിന്റെ 48-ാം പേജ്. എന്താണ് മൗദൂദി, അദ്ദേഹം എന്താ പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയതാണ്. പുറത്തുള്ള സ്ത്രീകളുമായി കണ്ട് അവരെ സംസ്കരിക്കുവാൻ പെണ്ണുങ്ങളെ തന്നെ പ്രായം ചെന്ന സ്ത്രീകൾക്കുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും യുവതികൾക്കില്ല. പ്രായം ചെന്നവരെ പോലെ സ്വതന്ത്രമായി പുറത്തിറങ്ങി മറ്റു സ്ത്രീകളെ സമീപിച്ച് അവരെ നന്നാക്കി തീർക്കാൻ യുവതികളെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവർ ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്ത പരിധികളിൽ ഒതുങ്ങി ജീവിക്കേണ്ടതാണ്. അപ്പൊ മൗദൂദിയുടെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചതല്ല ഇത്. അതാ ഇനി പ്രസിദ്ധീകരിച്ചതാരാണ്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്. പ്രൈസ് 90 പൈസ, 924 മെയ്, 1974 അച്ചടിച്ച ബുക്കില് ജമാഅത്തുൽ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദിയുടെ പ്രസ്താവന, ഇസ്ലാം യുവതികളെ പുറത്തിറങ്ങി സംസ്കരണ പ്രവർത്തനത്തിന് അനുവദിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഏണിയും വെച്ച് കയറുകയാണ് പോസ്റ്റുമ്മല് പെണ്ണുങ്ങള്. ജമാഅത്തുൽ ഇസ്ലാമിന്റെ പെണ്ണുങ്ങൾ ഏണിയും വെച്ച് കയറുകയാണ് പോസ്റ്റുമ്മല്. ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് ആരെ പെണ്ണുങ്ങൾ വരെ ഇങ്ങനെ കയറിയിട്ടില്ല, യുക്തിവാദികളെ പെണ്ണുങ്ങൾ കയറിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങളെ തന്നെ കണ്ട് സംസ്കരിക്കുന്ന പ്രവർത്തനം യുവതികൾക്ക് ഇസ്ലാം അനുവദിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല മൗദൂദി പറഞ്ഞതാണ്. ഇത് വിറ്റ് കാശാക്കിയത് ഐസിഎച്ചിന്റെ പുസ്തകമാണിത്. ഞാനും പൈസയും കൊടുത്ത് വാങ്ങിയതാണ്. ചോദിക്കട്ടെ, ഇസ്ലാമിൽ വിശ്വാസമുണ്ടെങ്കിൽ കൊല്ലം തോറും ഇസ്ലാം മാറുന്നതെങ്ങനെ? മാറിക്കൊണ്ടിരിക്കുന്ന ഓന്തിന്റെ നിറം പോലെ ഒരു ഇസ്ലാമുണ്ടോ? ഇനിയും മുസ്ലിമിങ്ങളെ നിങ്ങൾ ചിന്തിക്കോ. കൂടുതൽ പറയുന്നില്ല, ഇത് കണ്ടോ, ഇത് 73 നവംബറിലെ പ്രബോധനമാണ്. ഈ പ്രബോധനത്തിൽ വ്യക്തമായി പറയുന്നു, കേട്ടോ, ധാരാളം പ്രമുഖ സഹാബികളും സാബിഉകളും 4 മദ്ഹബുകളുടെ ഇമാമുകളും അഭിപ്രായപ്പെടുന്ന പോലെ, സാബിഉകളും സഹാബികളും 4 മദ്ഹബുകളുടെ ഇമാമി അഭിപ്രായപ്പെടുന്ന പോലെ 3 തലാഖ് 3 പ്രാവശ്യം ഒരുമിച്ച് ചൊല്ലുകയോ 1 പ്രാവശ്യം ഒരുമിച്ച് ചൊല്ലുകയോ ചെയ്താൽ, ഇൻ ബ്രാക്കറ്റ്, ഞാൻ 3 തലാഖും ചൊല്ലി എന്നോ മറ്റോ പറയുകയോ ചെയ്താൽ അത് തെറ്റാണെങ്കിലും തലാഖ് 3 സംഭവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ 3 തലാഖില്ല, 3 പോകുമെന്ന് സഹാബത്ത് 4 മദ്ഹബിന്റെ ഇമ്മത്ത്. അത് തന്നെ 73 നവംബറിലെ പ്രബോധനം. 10 കൊല്ലത്തിനടുക്ക് ഒരു മൗലവി 3 തലാഖ് ചൊല്ലി കുടുങ്ങി. ഒരു മൗലവിനോട് 3 തലാഖ് ചൊല്ലിപ്പോയി. ദേഷ്യം പിടിച്ചപ്പോ ചെല്ലിയതായിരിക്കും. നമ്മളെ കക്കാട് ഫൈസിന്റെ തെരീക്കത്തുണ്ട്. കക്കാട് ഫൈസിന്റെ തെരീക്കത്തിന് പറ്റി ഞാൻ പ്രസംഗിച്ച സീരിയലുകൾ കേട്ടിട്ടുണ്ടാവും. കക്കാട് എന്റെ മധുഹബ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അയാൾ എന്താ പറഞ്ഞത്, അയാൾ പറഞ്ഞത് ദേഷ്യം പിടിച്ചിട്ട് ഒരാള് പെട്ടെന്ന് 3 തലാഖ് ചൊല്ലിപ്പോയാൽ അതൊക്കെ ഒപ്പിച്ചുവിടണം, ഇങ്ങനെ ഒപ്പിച്ചുവിടണോ? അങ്ങനെ ഒപ്പിച്ചുവിടലി ദേഷ്യം പിടിച്ചിട്ട് ചൊല്ലിപ്പോയതല്ലേ? ദേഷ്യം പിടിക്കാണ്ട് ആരെങ്കിലും പെണ്ണിനെ തലാക്കി
سبحان الله وسهودرنا لنا سيديكو يعني باردي ونبي مونا تلاقى جليا مونا فوغم عيشه بجليا مو عيشه بجليا باريا تلاقى للمن نرى نلى كرمولا كنا بلدي لا نلى كالي مريكنا وين بولغريا مدينه مولا مريكنا دايشن انا سيطان بغداد افرغتي كانت
ഇതാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാം?
ആർക്കാണ് മനസ്സിലാകാത്തത്? ഓ സഹോദരന്മാരെ, ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല, ഒരായിരം വിഷയങ്ങളുണ്ട് പറയാൻ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, പരിശുദ്ധ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കുന്നു എന്ന് പറയുകയും ഖുർആനിലും സുന്നത്തിലും എതിരായി അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കുകയുമാണ് പുത്തനാശയക്കാർ. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന ബുക്ക് മുജാഹിദ് പ്രസിദ്ധീകരിച്ചത്. ഇതിൽ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നു, മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ ഭരിച്ചവരോടോ സഹായാത്ര നടത്തുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും മനുഷ്യ കഴിവിനപ്പുറമുള്ള സഹായം ചോദിച്ചൂടാ. മുസ്ലിമീങ്ങളെ സഹാബത്ത് മുഴുവനും മുശ്രിക്കാണെന്ന് പറയണ്ടേ? ഖുർആൻ പഠിച്ചവരൊക്കെ മുശ്രിക്കാണെന്ന് പറയണ്ടേ? ദാഹിത്തിന്റെ കാഠിന്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിന് ആവശ്യപ്പെട്ടില്ലേ സഹാബത്ത്? ജഹിസന്നാസു ഇലൈഹി, ആളുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ നബിയെ വെള്ളം വേണം? നബി തങ്ങൾ വെള്ളം കൊടുത്തില്ലേ? മനുഷ്യ കഴിവിലൂടെ ആണോ? സാധാരണ മനുഷ്യന്റെ സാധാരണ കഴിവിലൂടെ ആണോ? അല്ല. ഒരു കോപ്പയും എടുത്തു, അക്കോപ്പയിൽ കയ്യങ്ങി വെച്ചു, വിരലിന്റെ ഉള്ളിലൂടെ ശുദ്ധജലം നിർഗളിക്കുന്നു, ശുദ്ധജലം പൊട്ടിയൊഴുകുന്നു. ഇന്നും നിങ്ങൾ മദീനയിലെ പള്ളിയിൽ പോയാൽ സിബിലയിലേക്ക് തിരിഞ്ഞു നിന്നതിന് ശേഷം ഇടത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ മുസ്ലിമീങ്ങളെ, പള്ളിയുടെ ചുമരിന്റെ മേലെയില്ലേ റസൂലുള്ളാഹിനെ കുറിച്ച് തേടുന്നൊരു പദ്യം? അതെ, കയ്യിന്റെ വിരലിലൂടെ സഹായം തേടിയ സൈന്യങ്ങൾക്ക് വെള്ളം കൊടുത്ത നബിയേ, മനുഷ്യ കഴിവിൽ പെട്ടതാണോ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കൽ? മനുഷ്യ കഴിവിനപ്പുറമല്ലേ അത് നബിതങ്ങൾ ചെയ്തില്ലേ? അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സഹാബത്ത് സഹായം തേടിയില്ലേ? ഈ സഹാബത്തൊക്കെ ചിറുകിരയിടവനാണെന്ന് പറഞ്ഞാൽ അവന്റെ ആഖിറത്തിലെ അവസ്ഥ എന്താണ് മുസ്ലിമീങ്ങളെ? തിരുവഫാത്തിന്റെ ശേഷമോ സുബ്ഹാനല്ലാ, എന്റെ നാദാപുരത്തെ എട്ടി കന്നന പ്രസംഗങ്ങൾ. ഓ മുസ്ലിമേ, നിനക്ക് ഈമാൻ കിട്ടി മരിക്കാൻ, നിനക്ക് സുന്നത്ത് ജമാഅത്ത് പഠിക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ ഏത് വിരോധി വന്നാലും എന്നും നിനക്ക് നേരിടാൻ എന്റെ എട്ട് കന്നന പ്രസംഗങ്ങളും വിലയിരുത്തി ഒന്ന് കേൾക്കണേ ചെറുപ്പക്കാരെ. എന്റെ നാല് മദ്ഹബിലെയും ഇമാമിങ്ങളുടെ ദശക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത്തിഹാസ ചെയ്യൽ വഫാത്തിന്റെ ശേഷം നബിതങ്ങളെ വിളിച്ച് തേടൽ പുണ്യകർമ്മമാണ് ഇമാം നബവി തറഹുൽ മുഹദ്ദബിൽ. ഇമാം ഇബ്നുൽ ഹാജി മാലിക്കി മദ്ഹബാണ് കിതാബുൽ മദ്ഖലിൽ, അതേ ഹംബലി മദ്ഹബാണ് ഇബ്നു ഖുദാമ മുഗനിയിൽ, അതാ ഹനഫി മദ്ഹബാണ് ഫതുഹുൽ ഖദീറിൽ, അതേ സഹോദരന്മാരെ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹും, നാല് മദ്ഹബിലെയും കിതാബുകളിൽ നബിതങ്ങളെ വിളിച്ച് തേടൽ പുണ്യകർമ്മമാണെന്ന് പറയുമ്പോ ആ ഇമാമിങ്ങളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ച മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ അതേ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ആളുകളും ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. അത് വിശ്വസിക്കുന്ന മനുഷ്യൻ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ ഇമാം നബി വന്ന് പിടിച്ചില്ലേ? ഇമാം റസ്സാലി വന്ന് പിടിച്ചില്ലേ? മുഹീദീൻ ശൈഖ് തങ്ങൾ വന്ന് പിടിച്ചില്ലേ? സുബ്ഹാനല്ലാഹ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വന്ന് പിടിച്ചില്ലേ? ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും വന്ന് പിടിച്ചില്ലേ? അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഇവൻ ആരാന്നറിയോ? ഇവൻ ആരാന്നറിയോ? ഞങ്ങളെ പറ്റി കള്ളുകുടിയന്മാരെന്ന് മാത്രമല്ല പറഞ്ഞത്, കള്ളു കുടിക്കാന്നൊരു വലിയ തെറ്റാണ്. പക്ഷെ ആ തെറ്റ് മാത്രമല്ല ഞങ്ങളെ പേരിൽ ആരോപിച്ചത്, ഞങ്ങളെ പേരിൽ വ്യഭിചാരമല്ല ആരോപിച്ചത്, കളമല്ല ആരോപിച്ചത്. അതിനേക്കാളൊക്കെ വലിയ തെറ്റിയിലവരാണ് ഞങ്ങൾ ഇതാ പറഞ്ഞത്.
വിചാരത്തെ കാൽ വലിയ തെറ്റി, കള്ളുകുടിയെ കാൽ വലിയ തെറ്റി, വഞ്ചനയെ കാൽ വലിയ തെറ്റി, നിരപരാധിയെ കൊല്ലുന്നതിനെ കാൽ വലിയ തെറ്റി, ഏറ്റവും വലിയ തെറ്റ് ശിർക്കല്ലയോ. ആ വലിയ തെറ്റ് ചെയ്തവനാണ് ഞങ്ങളെന്ന് നിന്റെ ദീനിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഞങ്ങളെ പറ്റി പറഞ്ഞ ജമാഅത്തുകാരനിതാ മുജാഹിദിദാ ഇമാം ഗസ്സാലി തങ്ങൾ കംപ്ലൈന്റ് പറയുന്ന സമയം, ഇമാം നവവി റളിയല്ലാഹു അൻഹു കംപ്ലൈന്റ് പറയുന്ന സമയം, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കംപ്ലൈന്റ് പറയുന്ന സമയം, ഓ സഹോദരന്മാരെ, എല്ലാ ഇമാമീങ്ങളും മുജാഹിദിൽ വിശ്വസിച്ചവരെ കുറിച്ച്, ജമാഅത്തുൽ ഇസ്ലാമിൽ വിശ്വസിച്ചവരെ കുറിച്ച് അല്ലാ ഞങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞവനിതാ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന സമയം, ആ സമയത്തല്ലേ യൗമയ അന്നും വാലിദു ായിരുന്നു അള്ളാന്റെ റസൂലിനെ സ്വീകരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ ഉമർ മൗലവിയെ സ്വീകരിച്ചില്ലെങ്കിൽ, ഞാൻ എബി അബ്ദുൽ ഖാദിർ മൗലവിയെ തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ, പടച്ച റബ്ബെ ഞാൻ മൗദൂദിയെ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ, ഞാൻ റബ്ബയെ സിദ്ദീഖിനെ പിന്തുടർന്നിട്ടില്ലെങ്കിൽ, ഞാൻ അതാ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പിന്നാലെ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നാല് മദ്ഹബിലെയും ഇമാമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നബി തങ്ങളെ വിളിച്ച് ചോദിക്കുന്നതും അതേ അപേക്ഷ സമർപ്പിക്കുന്നതും പുണ്യമാണെന്ന് പറയുമ്പോ, അതാ ചിർക്കിനെ കുറിച്ച് പുണ്യകർമ്മമാണെന്ന് എഴുതിവെച്ച മുശ്രിക്കീങ്ങളെ നേതാവാണ് ഇമാമീങ്ങൾ എന്നല്ലേ ഈ വാദത്തിന്റെ അർത്ഥം. എല്ലാ മൗലൈമാരും കൈകടിക്കുന്ന സമയമല്ലേ, അവരെ പിന്തുടർന്നവർ കൈകടിക്കുന്ന സമയമല്ലേ, അവിടെ വെച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇബ്നു തൈമിയയായ എല്ലാ മുസ്ലിംവാദികളും ബഹുമാനിക്കുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഇഖ്തിലാഫുൽ സിറാത്തിൽ മുസ്തഖീബ് നോക്കൂ. അദ്ദേഹം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ വഫാത്തിന് ശേഷം പിടിച്ച് സഹായം തേടിയിട്ടുണ്ട്, തേടിയപ്പോ സഹായം കിട്ടിയിട്ടുണ്ട്, നബി തങ്ങൾ സഹായിച്ചിട്ടുണ്ട്, അതിലെനിക്ക് സംശയമില്ല. എടുത്തു നോക്കി ഇഖ്തിലാഫുൽ സിറാത്തിൽ മുസ്തഖീബ് ഞാൻ പറഞ്ഞവരുണ്ടോ ഇല്ലേ? എന്നിട്ട് അയാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സഹായിക്കാൻ കാരണം എന്താണെന്നറിയോ? സഹായിച്ചിട്ടില്ലെങ്കിൽ ചോദിച്ചാളെ മനസ്സിലൊരു വല്ലായ്മ ഉണ്ടായി. എന്റെ നേതാവിനോട് ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ, ആ വല്ലായ്മ വേണ്ടാന്ന് വെച്ചിട്ട് ഇഖ്തിലാഫുൽ സിറാത്തിൽ സഹായിച്ചതാണ്. ഇഖ്തിലാഫുൽ സിറാത്തിൽ മുസ്തഖീബിൽ ഇബ്നു തൈമിയ അച്ഛയിൽ എഴുതി വെച്ചതാ ഞാൻ പറഞ്ഞു, ഇല്ല എന്ന് പറയാൻ ആർക്കും ധൈര്യം. അപ്പൊ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് തേടുക എന്നത് അത് സുന്നത്താണ്. നബിതങ്ങളുടെയും സഹാബത്തിന്റെയും ഇന്നുവരെയുമുള്ള മഹാന്മാരെ ചര്യയാണ്. അതാണ് ഇമാം സുബ്ഹി തങ്ങൾ പറഞ്ഞത് ഫലം അന്നഹു യജൂദു വയഹ്സുനു തവസ്സുലു വൽഇസ്തിഗാസതു വത്തഖഫു ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ വിളിച്ച് തേടലും ഇടയാളനാക്കലും ശഫാഅത്ത് തേടലും പുണ്യകർമ്മമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണേ. ഇമാമിങ്ങൾ പറഞ്ഞതേ പേരോട് പറഞ്ഞിട്ടുള്ളൂ, സ്വന്തം മകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഇനിയും നീട്ടി സംസാരിക്കുന്നില്ല, നേരത്തെ പറഞ്ഞല്ലോ വേറെയും പല പരിപാടികളുമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും അവരും ഖുർആൻ ഓതുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത ചോദ്യമാണ്. അതെന്റെ എട്ടാം ഖണ്ഡനം കേൾക്കണേ മുസ്ലിമീങ്ങളെ. അതിന് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ സാധനം കണ്ടോ? നല്ല തൊപ്പി ഉപയോഗിച്ചിട്ടൊരു താടിയുള്ള ഫോട്ടോ. ഇയാൾ എന്താ പറയുന്നത്? ബൈബിളിന്റെ പരിശുദ്ധി ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇയാൾ എന്തായാലും പറയുന്നത്, ബൈബിൾ സ്വീകരിക്കണമെന്നാ ഖുർആനിൽ പറയുന്നത്. ഖുർആൻ ആയത്തിൽ തെളിവ്, ഇതൊരു ബുക്കാണ്, ഇത് ക്രിസ്ത്യാനിയുടെ ബുക്കാണ്, എന്നാ വേറൊരു ക്രിസ്ത്യാനിയുടെ ബുക്ക്. ഒരു ക്രിസ്ത്യാനിന്റെ പേരല്ല, രണ്ടാളെ പേരും മുസ്ലിമിന്റെ പേരാണ്. ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായി, ഞാൻ എന്തുകൊണ്ടൊരു മുജാഹിദായി എന്ന വാചകം ക്രിസ്ത്യാനികളിൽ കടമെടുത്തതാണ്. ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായി,
ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? സുൽത്താൻ മുഹമ്മദ് പോൾ എഴുതുന്ന ആളെ പേര് പോള. അതെ, സുൽത്താൻ മുഹമ്മദ് പോൾ. ഇയാൾ വെല്ലുവിളിക്കാണ് മുസ്ലിമീങ്ങളെ. എന്താ വെല്ലുവിളി എന്നറിയോ? സുബ്ഹാനല്ലാ, ആയത്ത് കൊടുത്തുകൊണ്ട് വെല്ലുവിളിക്കാണ്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു ക്രിസ്തു മതമാണ് ശരിയാണ് ഖുർആനിലുള്ളത്. സുബ്ഹാനല്ലാ, ക്രിസ്തു മതമാണ് ശരിയാണ് ഖുർആനിലുള്ളത്. ഈ പുസ്തകത്തിലും അത് തന്നെയാ പറയുന്നത്. മുസ്ലിമീങ്ങളെ, അതുകൊണ്ട് ഇത് ഖുർആനാണ് വിശ്വസിക്കാൻ പറ്റുമോ? ഖുർആനോദിയിട്ട് ഖുർആനിനില്ലാത്ത അർത്ഥം പറയുകയാണ്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു മൗലവി, ചേകനൂര് മൗലവി, ചേകനൂര് മൗലവി. സുബ്ഹാനല്ലാ, കേരളത്തിൽ ജീവിച്ചൊരു മൗലവിയാണ്. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നറിയില്ല. ആ ചേകനൂര് മൗലവി, ജെ സി ബി കാണും അയാൾ ഓർമ്മയാകും. ആ ചേകനൂര് മൗലവി, ആ ചേകനൂര് മൗലവിയുടെ ബുക്കാണിത്. ഇതിന്റെ പേരെന്താണ്? നമസ്കാരം എങ്ങനെയപ്പോൾ എത്ര മൗലവി ചേകനൂര്. ഇതിന്റെ പരസ്യം ഒന്ന് വായിക്കട്ടെ ഞാൻ. നിലവിലുള്ള നമസ്കാര രൂപത്തിൽ 30-ലേറെ ജൂതായുസങ്ങളുണ്ട്. ശരിയായ നമസ്കാരം ഖുർആൻ കൊണ്ടല്ലാതെ തെളിയുകയില്ല. നമസ്കരിച്ച് നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം. നമസ്കരിച്ച് നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിലെ ഒന്നാമത്തെ കിതാബ്. ഇതിനെന്തായാലും പറയുന്നു, ഇയാള് പറയുന്നു അസ്സലാമു അലൈക അയ്യുഹ നബിയോ എന്ന് നിസ്കാരത്തിൽ പറഞ്ഞാൽ അവൻ കാഫിറാണ്. എല്ലാ മുജാഹിദും മുശ്രിക്കാണ്, എല്ലാ ജമാഅത്തുകാരനും മുശ്രിക്കാണ്. സുന്നി പിന്നെ പണ്ടെന്നെ മുശ്രിക്കായി പോയിരിക്കുന്നു. എന്റെ ശേഖരൂരിന്റെ വാദാണ്. എന്താ കാരണം? മരിച്ചുപോയ ആയിരം, അയാളെ ഭാഷയാണ് കേട്ടോ, എന്റെ ഭാഷയല്ല. 1400 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മഹാനായ വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു നബിയെ 1400 കൊല്ലത്തിന് ശേഷം വിളിച്ച് തേടുന്നു, വിളിക്കുന്നു. എന്താ തേടുന്നത്? അസ്സലാമു അലൈക അയ്യുഹ നബിയു. അതുകൊണ്ട് എന്താ തേടുന്നത്? നബി തങ്ങൾ ഇങ്ങോട്ട് സലാം മടക്കലിനെ തേടുകയാണ്. ഇങ്ങോട്ട് സലാം മടക്കലിനെ തേടാൻ അവിടുന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആര് സലാം പറഞ്ഞാലും ഞാൻ അവർക്ക് അങ്ങോട്ട് മടക്കൂ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ മടക്കലിനെ തേടാനാണല്ലോ ഈ സലാം. അപ്പൊ അതാ 1400 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ നേതാവിനെ വിളിച്ച് തേടുകയാണ് മുജാഹിദ്, മടക്കലിനെ തേടുകയാണ്. അങ്ങനെ മടക്കലിനെ തേടുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ അതാ വിളിക്കുന്നത് കൊണ്ട് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ലാ തദൂ മഅ അല്ലാഹി അഹദാ, അല്ലാഹനല്ലാതെ വിളിക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതിനെതിരാണ് മുജാഹിദ് ചെയ്യുന്നത്, ജമാഅത്തുകാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഓ മുജാഹിദീങ്ങളെ, ഓ ജമാഅത്തുകാരെ, ഓ സുന്നികളെ, നിങ്ങൾ മാത്രമല്ല എല്ലാ മുജാഹിദും എല്ലാ ജമാഅത്തുകാരും അത പണ്ടങ്ങാനും മുസ്ലിക്കായി പോയിരിക്കുന്നു. മുസ്ലിമായിട്ട് ചേകനൂരും സംഗത സംഘവും അല്ലാതെ ആരും ഇവിടെ ബാക്കിയില്ല കേട്ടോ. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്തിനേക്കാ? ചേകനൂർ പറയുന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിലേക്കാ ക്ഷണിക്കുന്നത്. ഓ മുസ്ലിമീങ്ങളെ, ഇയാൾ ഓടിയതും ഖുർആനല്ലേ? അത് ഖുർആനാണോ? അതാ അള്ള പറഞ്ഞത് വൈന്ന മിന്നുമില പരിയതൻ യൽബൂന അൽഫിലത്ത മുമ്പിൽ കിതാബ്. ഖുർആനിലുണ്ടെന്ന് പറഞ്ഞ്, കിതാബിലുണ്ടെന്ന് പറഞ്ഞ് നാക്കടിക്കുന്ന കക്ഷികളുണ്ട്. ലിതഹ്തബൂഹു മിനൽ കിതാബ്, ഖുർആനിലുണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയാണ് അവര്. വമാ ഹുവ മിനൽ കിതാബ്, അത് കിതാബിലുള്ളതല്ല. ശേഖനൂരായാലും ശരി, കാദിയാനിയാലും ശരി, ക്രിസ്ത്യാനിയായാലും ശരി, മുജാഹിദിലെ 3 വിഭാഗമാണെങ്കിലും ശരി, ജമാഅത്തിലെ 4 വിഭാഗമാണെങ്കിലും ശരി, തബ്ലീഗ് ജമാഅത്താണെങ്കിലും ശരി, ഏത് കക്ഷിയാണെങ്കിലും ശരി, ഇന്ന് ലോകത്തുള്ള എല്ലാ മുത്തൻവാദികളും ഖുർആൻ ഓതിയിട്ട് തെറ്റായ അർത്ഥം വെച്ച് മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റിക്കുന്നു. അതിൽ പെട്ടുപോയിട്ട് ആഹ്റത്തിൽ വെച്ച് കൈകടിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു നേരത്തെ തന്നെ നമ്മളോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ, കിതാബ് നൽകപ്പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിച്ചാൽ, യഹൂദികളെ അനുസരിച്ചാൽ, നസ്കാരികളെ അനുസരിച്ചാൽ, അവരുടെ ആശയം സ്വീകരിച്ചവരെ അനുസരിച്ചാൽ, യറുദ്ദൂക്കും ബഅദ ഈമാനികും, നിങ്ങൾ ഈമാൻ കിട്ടിയതിനു ശേഷം നിങ്ങളെ അവർ തിരിച്ചു കൊണ്ടുപോകും. കാഫിരീൻ, അവിശ്വാസികളായി തിരിച്ചു കൊണ്ടുപോകും. നിങ്ങളെ ഈമാൻ നശിച്ചു പോകും കേട്ടോ.
الله بنده قرآن هذا هو سنة جماعة البريان ولده سهودر الماري إني يوم لدي فرناتي إذن يامسا إنكي بيرين وان إني كنت فربوذر إني الكائرية مايتي لرسل الله بسلم تنغل بدي 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 محمد نبي صلى الله عليه وسلم عبد الله എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത് അത് ശരിയാണ് അത് ശരിയാണ് ശരി ജമാഅത്ത് അത് ശരി പറഞ്ഞാ തെറ്റാന്ന് ഞാൻ പറയാം നമ്മൾ ഒരിക്കലും കളവരല്ല അത് ശരിയാണ് ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായിട്ടാണ് ജനിച്ചത് ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു സൗദി പോലെ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു ഉസ്താദേ ആമിന റളിയല്ലാഹു അൻഹാ റഹ്മത്തുള്ളാഹി അലൈഹ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ് എന്ന് പറയുന്നല്ലോ കർണാടകയിൽ നിന്ന് സിറാജിൽ കാണാമെന്ന ചെറുപ്പക്കാരൻ അത് പുത്രനാക്കിയേക്കാറില്ല അങ്ങനെയേ പറയുന്നത് എന്താ കാരണം അത് ആമിനബി അബ്ദുള്ളയൊക്കെ നരകത്തിലാന്നാ പറയുന്നത് ഞാൻ ചോദിച്ചു അല്ലാത്തൊരു ചർച്ച തന്നെ മുസ്ലിം സമുദായത്തിന് വളരെ ആവശ്യമുള്ള ഒരു ചർച്ച എന്ത് റസൂലുള്ളാഹി ഉപ്പയുമ്മയോ സ്വർഗത്തിലോ നരകത്തിലോ ഇവിടുന്ന് ഇവൻ ചർച്ച ചെയ്യാം മുസ്ലിം സമുദായത്തിന് ഒരുപാട് പ്രശ്നമുണ്ടല്ലോ അത് തീരണമെങ്കിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട വിഷയപ്പത് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയപ്പത് അല്ലേ സുബ്ഹാന അല്ലാഹ് ഖുർആൻ സ്വീകരിച്ചില്ല പുത്തൻവാദികൾ ഖുർആൻ സ്വീകരിച്ചില്ല ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ പേരോടിന്റെ വകയല്ല ഇമാം സുയൂത്തി എത്ര കിതാബായി എഴുതിയത് ആയത്തല്ലേ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും രക്ഷപ്പെട്ടവരാണ് എന്താ തെളിവ് ഖുർആനിൽ അല്ലാഹ് പറയുന്നു വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅത റസൂല റസൂലിനെ പറഞ്ഞേക്കുന്നത് വരെയുള്ള ഒറ്റ കക്ഷികളെ നമ്മൾ ശിക്ഷിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നബുവത്തോട് കിട്ടിയിട്ട് പ്രബോധന പ്രവർത്തനം നടത്തുന്നതിന് മുമ്പുള്ള ഫദറത്തിന്റെ കക്ഷികൾ അക്കാലത്തന്നെ ബാപ്പയും ഉമ്മയും മരിച്ചുപോയത് അവരെ ശിക്ഷിക്കൂല ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചില്ലേ അപ്പോൾ സഹോദരന്മാരെ ലിതുന്ദിറ ഖൗമം മാ ഉന്ദിറ ആബാഉഹും അക്കാലഘട്ടത്തിലുള്ളവർക്ക് താക്കീദിനൊരു റസൂൽ വന്നിട്ടില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ സുബ്ഹാനല്ലാഹ് ഖുർആനിൽ ആയത്തല്ലേ പക്ഷെ അല്ലാഹുവിന്റെ ആയത്ത് റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി മരിച്ചെറിയുകയാണ് ഖുർആൻ റസൂലുള്ളാഹിന്റെ ബാപ്പനെയും ഉമ്മനെയും പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി വലിച്ചെറിയുകയാണ് ഖുർആൻ എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ അളാപ്പയായ അബൂലഹബിനെ പറ്റി അബു എന്ന് പ്രയോഗിച്ച ഒരു ഹദീസുണ്ട് ആ ഹദീസ് എടുത്തിട്ട് അതാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഖുർആൻ വലിച്ചെറിയുകയാണ് പുത്തൻവാദി എന്നാ മുസ്ലിമേ തീർന്നില്ല ഇയാളെ ചോദ്യം റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി എന്നൊന്നും പറയണ്ടാൽ എന്നാലും ഞാൻ ഒരു ഖുർആൻ ഓതാറില്ലേ അല്ലാഹുവിന്റെ ഖുർആനിലല്ലേ ഉള്ളത് വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ അർത്ഥം പറയാൻ പറയൂ മൗലവിയോട് എന്താ അതിന്റെ അർത്ഥം വഖുൽ ഖുൽ നീതാൻ പഠിച്ചില്ലേ ഖാല യഖൂലു ഖൗലൻ വഹുവ ഖായിലുൻ ലേ അല്ലംറു മിൻഹു നിങ്ങൾ നീ പറയൂന്നല്ലേ എന്റെ അർത്ഥം താങ്കൾ പറയൂന്നല്ലേ എന്റെ അർത്ഥം പറയൂ നബിയെ റബ്ബിർഹംഹുമാ എന്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യടേ എന്ന് പറയൂ നബിയെ ഖുർആനല്ലേ പിന്നെ എങ്ങനെ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോ റഹിമോഹൻ പറയുന്നു ഇവര് സംശയം വന്നു പക്ഷേ അള്ളാഹിന്റെ ഖുർആൻ സ്വീകരിക്കാൻ മുജാഹിദ് തയ്യാറില്ല ജമാഅത്തുകാരൻ തയ്യാറില്ല അവരെ മൗലവി പറയണം പാതിരി പറയണം ഓ മുസ്ലിമിങ്ങളെ അങ്ങനെ ഒരു ഇസ്ലാമില്ല ഇസ്ലാം തറക്കു ഫീകും അംറൈൻ ലം തളു മാ തതനസഖും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി രണ്ട് കാര്യം നിങ്ങളിൽ ഒഴിച്ചിട്ട് പോയിട്ടുണ്ട് അത് അല്ലാഹുവിന്റെ കിതാബായ ഖുർആനാണ് നബി തങ്ങളുടെ സുന്നത്താണ് അത് നിങ്ങളിൽ ഒഴിച്ചിട്ട് പോയി നാ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം നിങ്ങളിൽ നിങ്ങളിൽ ഖുർആൻ എവിടെയുള്ളത് ഖുർആൻ ഉള്ളത് കോപ്പി എഴുതി വെച്ച കോപ്പിയിലല്ല ഖുർആൻ എവിടെയുള്ളത് നിങ്ങളിൽ സഹാബത്തിൽ സഹാബത്തിലാണ് ഖുർആൻ ഉള്ളത് സഹാബത്തിലാണ് സുന്നത്തുള്ളത് അവരിൽ നിന്ന് പഠിക്കണം ഖുർആൻ സുന്നത്ത് അവരിൽ നിന്ന് പഠിക്കണം അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിൽ ഓ സഹോദരന്മാരെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തും പഠിപ്പിച്ച ദീൻ അത് സ്വീകരിക്കാൻ പുത്തൻവാദി തയ്യാറല്ല ഇരിക്കട്ടെ ഞാൻ ബാക്കി വായിക്കുന്ന പ്രബോധനം സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത് തങ്ങളെ പറ്റി പറഞ്ഞതാ സാധാരണ മനുഷ്യരെ പോലെ തന്നെ അദ്ദേഹവും ജനിച്ചത്
سبحان الله رسول الله صلى الله عليه وسلم يندو كالبدان دائد يندو لا مرضي بولد سبحان الله موضوعي جنشا بندان دائد عمي كتب مرضي بولد هي كتب في نندا بري يندو والر لبلد آئدو انغنا تنين انغنا تنين سادر مشنين سبحان الله من پروادي انمار قولا دهم پروادي انا ايديو شبدو ادر هيريا ولكن الله يقول لك ان 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 إيمان ودا مريكان بتشمو بخاري مريشنو كودينغال بخاري مريشنو كودينغال النبي صلى الله عليه وسلم بري إني لست مثلك نستيم يا نينغال فولي الله إني لست بعد منكم يا نينغال فولي فولي الله بخاري الحديث اللي مسلمين القرآن مرتنوكو قل أريو نبي إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد إنما أنا بشر مثلكم നിങ്ങളെ മനുഷ്യരായതുപോലെ ഞാനും നിത്യം മനുഷ്യനാണ് മലക്കല്ല ജിന്നല്ല നിങ്ങളെ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാണ് അതെ സാധാരണ മനുഷ്യനല്ല യൂഹായിലയ്യ വഹിയറിയപ്പെടുന്ന മനുഷ്യനാണ് കേട്ടോ ഖുർആൻ പറഞ്ഞു കണ്ടോ നമ്മ ഖുർആൻ തള്ളി ഹദീസ് തള്ളി എന്നിട്ട് സാധാരണ മനുഷ്യനാണ് എന്ന് പഠിപ്പിച്ചു എനിയും നിങ്ങൾക്ക് കേൾക്കണോ മുസ്ലിമീങ്ങളെ ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഇതുണ്ടോ പറഞ്ഞാൽ തീരുന്നു അതാ സാധാരണ മനുഷ്യനെ പോലെയാണോ വളർന്നു വലുതായത് നബി തങ്ങൾ പറയുന്ന ഇസ്ലാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് കണ്ടോ സുബ്ഹാനല്ലാ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരു അക്ബർ മൗലവിയുണ്ട് ക്രിസ്ത്യാനികളോട് വാദ പ്രതിവാദത്തിന് വരുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെതിരെ പ്രസംഗിക്കുന്ന ഒരു അക്ബർ ഉണ്ട് ഓ ക്രിസ്ത്യാനികളെ ഓ യഹൂദികളെ ഓ ഹൈന്ദവരെ ഓ മറ്റ് മതക്കാരെ ഇസ്ലാം പറയാൻ വേണ്ടി മുസ്ലിം സമുദായം അക്ബറിനെ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ എന്താ കാരണം ഞങ്ങളെ നേതാവിനെ പറ്റി അയാൾ പറഞ്ഞത് എന്താണ് ഞങ്ങളെ നേതാവിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് എന്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ സീഡിയിട്ട് കേൾപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനായിരുന്നു മുഹമ്മദ് നബി എന്നാ പറഞ്ഞത് ഇന്നാലില്ല അങ്ങനെയാണെന്ന് ലോകത്ത് ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല വിശ്വസിച്ചിട്ടില്ല ഒരു മുസ്ലിമും വിശ്വസിക്കുന്നുമില്ല ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ ഒരു കരിങ്കല്ല് പോലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല അക്ബറിന് കരിങ്കല്ലിന്റെ വിവരം പോലും ഇല്ലാതെ പോയി കരിങ്കല്ല് വിശ്വസിച്ചത് എന്താണ് ഇമാം മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസ് നോക്കൂ എനിക്ക് 40 വയസ്സായി നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് എന്നെ കണ്ടാൽ എനിക്ക് സലാം പറയുന്ന കല്ലുണ്ട് ആ കല്ലിനെ എനിക്കറിയാം കല്ലിനറിയാം അപ്പൊ വയസ്സ് മുന്തിരി സാധാരണ മനുഷ്യനല്ല അക്ബറിനെ പറഞ്ഞുകൂടാ കരിക്കലിന്റെ വിവരമല്ല തന്നെ ഇസ്ലാം പറഞ്ഞു പറയാൻ പോകുന്നു ഓ മുസ്ലിമീങ്ങളെ സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവന്റെ കയ്യിൽ ദീനില്ല ഇസ്ലാം മതമില്ല ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഞാനിത് പറഞ്ഞാലുണ്ടോ തീരുന്നു അല്ലാഹുവിന്റെ ഹബീബായ നബിയെ നിസ്സാരപ്പെടുത്തി അതുകൊണ്ട് കഴിഞ്ഞോ റാഫിദുകളുടെ വാദം മുഴുവനും ഇവർ വാദിച്ചില്ലേ എല്ലാ കക്ഷികളും റാഫിദുകൾ സഹാബത്ത് ചെയ്ത് വാദിച്ചവരാ അതിനെന്താ കാരണം നമുക്ക് പറയാൻ തന്നെ നേരമില്ല അല്ല പറഞ്ഞു ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു ഓ മുഅ്മിനീങ്ങളെ ഇർക്കഉ റുകൂ ചെയ്യണേ വസ്ജുദു സുജൂദ് ചെയ്യണേ റുകൂ ചെയ്യണേ സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് റുകൂ ചെയ്യണം ഇടക്കിടക്ക് സുജൂദ് ചെയ്യണം ആലും തരിക്കത്താ ആലും തരിക്കത്തിന് തരിക്കത്തില്ല ഞാൻ വീണ്ടും അടിച്ചു പിടിച്ച് പൊട്ടിച്ചതാ എന്താണ് ഇടക്ക് സുജൂദ് വെറുതെ സുജൂദ് ചെയ്യണം ഹറാമല്ലേ ഹറാമല്ല അല്ല പറഞ്ഞിട്ട് മേനെന്താ റുക്കൂ ചെയ്യണേ സുജൂദ് എന്ന് വെച്ചാൽ നിസ്കരിക്കണേ ജലാലിന്റെ നിസ്കരിക്കണേ അങ്ങനെന്താ റുക്കൂ ചെയ്യണേ സുജൂദിനെ തന്നെ അങ്ങനെ കാര്യമായ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ബാക്കി പറയണോന്നില്ല
ഒരു ഹോട്ടൽ കയറിയിട്ട് പെരുന്നാൾ വേണ്ട ഒരു ഹോട്ടൽ കയറി ഒരു ചോറ് വേണം പോയി ഇരുന്ന പാചകം തന്നെ കൊണ്ടിരുന്നത് ഉപ്പേരി അച്ചാർ പപ്പടം മീൻകറി പച്ചക്കറി ഇതിന് പറഞ്ഞിട്ടില്ലല്ലോ അത് പറയേണ്ടിയില്ല കാര്യമായത് പറഞ്ഞാൽ മതി ബാക്കി തന്നെ വന്നു അങ്ങനെയാ അതൊന്നും തിരിയാത്തവർക്കാടി പിന്നീന്ന് പുറത്തു പോയി എന്നല്ലാതെ ഒരു ബുദ്ധിയില്ലാത്തവരെ പിന്നീന് പുറത്തു പോകും അതാ പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിന്റെ സമ്മേളനം നടന്നു കന്യത്തുസ്താദ് പ്രാർത്ഥിച്ചു മർക്കസ് ഇസ്ലാമിയയുടെ സമ്മേളനം നടന്നു ഇ കെ അബൂബക്കർ മുസ്ലിയാരി പ്രാർത്ഥിച്ചു ഇങ്ങനൊക്കെ നമ്മൾ റിപ്പോർട്ട് വായിച്ചതാ പഴയ കാലത്ത് അല്ലേ നല്ലൊരു അന്ന് രാമീൻ പറഞ്ഞില്ലേ വന്നിട്ടുണ്ട് പക്ഷേ അത് പേപ്പറിലുണ്ടാവും സദസ്യർ ആമീൻ ചൊല്ലി ഇങ്ങനെ റിപ്പോർട്ട് 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 പറയണ്ടല്ലോ ഒരു നേതാവ് പ്രാർത്ഥിച്ച മറ്റുള്ള രാമീൻ പറഞ്ഞു ഉറപ്പല്ലേ പറയണ്ടോ ചോറ് പോലെ ഉപ്പേരി വേറെ പറയണം അച്ഛൻ എന്തെങ്കിലും മനസ്സിലാകണ്ടേ കമ്പനി ചോദിച്ചാ റിപ്പോർട്ട് ഉണ്ടോ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നേരത്തെ പറഞ്ഞു മക്കത്ത് കൂട്ടുപ്രാർത്ഥന നടന്നിരുന്നു ആദ്യ കാലത്ത് ഇപ്പോൾ അത് ഇല്ലെന്ന് ഉസ്താദ് പറഞ്ഞു മദീനത്തും മക്കത്തും ആദ്യം സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നോ എന്നൊരു ചോദ്യം മക്കത്തും മദീനത്തും എപ്പോഴും മക്കയിലും മദീനയിലും സ്ത്രീകൾ പള്ളിയിൽ പോകും നിസ്കരിക്കാനല്ലോ തവാഫ് ചെയ്യാനും സിയാർ ചെയ്യാനും അത് എപ്പോഴും പോയി പോകും നിസ്കരിക്കാനല്ല പിന്നെ തവാഫ് ചെയ്യാനും സിയാർ ചെയ്യാനും എപ്പോഴും പോകണം എന്റെ ഭാര്യയിൽ കൂട്ടി രണ്ടു പ്രാവശ്യം ഞാൻ പോയി നിങ്ങൾ പോയി പോലെ ഒരു പോലും പോയിക്കല്ല കന്യത്തു ഉസ്താവ് പോയിട്ടുണ്ടാവും ഈ ഉസ്താവ് പോയിട്ടുണ്ടാവും എല്ലാരും പോയിട്ടുണ്ട് അരാബ് ദാദാ തങ്ങളും പോയിട്ടുണ്ട് എല്ലാരും പോയിട്ടുണ്ട് അരാബ് നിങ്ങളെല്ലാം പോലെ എല്ലാവർക്കും അതെടുക്കോ നിസ്കരിക്കാൻ പോയി പറഞ്ഞു പറഞ്ഞ ഭാര്യ മനസ്സിലാക്കണം എന്താ പറഞ്ഞത് രാത്രിയോ പകലോ ഒരു ജമാഅത്തിന് പോയില്ല ജുമാക്ക് പോയില്ല തവാഫിന് പോയില്ല സിയാറത്തിന് പോയില്ല എന്നല്ല പറഞ്ഞു ഷാഫിമാന പറഞ്ഞു ഇല്ലറക്കാരനല്ലത് ഷാഫിമാവിന്റെ വലിപ്പം മനസ്സിലായി ആദ്യ ടൈമിൽ ഒക്കെ പേച്ചു അല്ലാഹുവിനെ നന്നാക്കണം ഓ സഹോദരന്മാരെ കൂട്ടുപ്രാർത്ഥന മക്കയിലും മദീനയിലും മുമ്പ് നടന്നിരുന്നു ഞാനത്ത് നോക്കിക്കോളൂ ചെറുവാനി നോക്കിക്കോളൂ സുഹഫ നോക്കിക്കോളൂ കിതാബുകളൊക്കെ പരതിക്കോളൂ ഞാൻ പറഞ്ഞതില്ലേ പക്ഷേ പിൽക്കാലത്ത് ഇല്ലാതെ പോയി ജനം പെരുത്തപ്പോ ജനങ്ങളെ ജനപ്പെരുപ്പം വന്നപ്പോ അതിപ്പോൾ ഇല്ല അതിന്റെ പേര് സംശയിക്കേണ്ടത് മനസ്സിലാക്കിയാണ് ഞാനത് സൂചിപ്പിച്ചത് ഇരിക്കട്ടെ മോമിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആൻ ഓതി പഠിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ നിങ്ങൾ നിസ്കരിക്കണേ പിന്നെന്താ പറഞ്ഞു റബ്ബക്കും നിങ്ങൾ റബ്ബിന് ഇബാദത്തെടുക്കണേ ഇബാദത്തെടുക്കുമ്പോ മാറിക്കരുത് ഇബാദത്തിൽ പങ്കിയ മുജാഹിദ് ജമാഅത്തിനായിട്ട് ഏറ്റവും തരാറുണ്ടാകുന്ന അള്ളാഹ് ഇബാദത്തെടുക്കില്ല അള്ളാഹ് ഇബാദത്തെടുക്കില്ല അത് മസ്ജിദിൽ പറയാ ശരിയായില്ല പക്ഷൊക്കെ അല്ലല്ല ഞാൻ നിങ്ങൾക്ക് തെളിച്ചുതരാം ഞാൻ നിങ്ങൾക്ക് തെളിച്ചുതരാം നമ്മളൊരു മരിച്ച വീട്ടിൽ നിന്ന് അള്ളഹാനോട് കയറ്റ അള്ളഹാനോടാണ് ഫാത്തിഹോദിയിട്ട് കയറ്റ ഫാത്തിഹോദിയിട്ട് കയറ്റാൻ കാരണം എന്താ ഇർസല്ലാ സ്വലം പറഞ്ഞിട്ടുണ്ട് ഫാത്തിഹോദിയിട്ട് കയറാൻ ഉത്തരം കിട്ടൂ ഫാത്തിഹിന്റെ ഒരു അക്ഷരെങ്കിലും ഓടിയിട്ട് കയറാൻ ഉത്തരം കിട്ടുന്നത് അപ്പൊ ഉത്തരം കിട്ടാനാ ഫാത്തിഹോദി കയറ്റുന്നത് അപ്പൊ ഫാത്തിഹോദി കയറ്റാണ് മുസ്ലിം റിപ്പോർട്ടിന്റെ ഹരീസാണ് എന്റെ വകയില ഫാത്തിഹോദി കയറ്റ നമ്മളെ മുൻഗാമി നമുക്ക് പഠിക്കാൻ അങ്ങനെ ഫാത്തിഹ വരക്കുമ്പോ എന്താ വരക്കുന്നത് ആരോട് വരക്കുന്നത് അല്ലാഹുവിന്റെ വരക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾ ഓടിയതിന് നീ ഒരു പ്രതിഫലം തരുന്നു അള്ളാഹു തന്റെ വാഗ്ദത്തം നിറവേറ്റു അത് വാക്കിൽ ജീവിക്കുന്നത് ഞങ്ങൾ ഓടിയതിന് നിനക്ക് നിയമത്തിൽ പ്രതിഫലം തരുന്നു പ്രതിഫലം പ്രതിഫലം തന്നെ എന്തിനാ എടുത്ത പണിയുടെ കൂലി എന്തിനാ പ്രതിഫലം തരാ എടുത്ത പണിയിലെ കൂലി ഈ മൈക്ക് മൈക്ക് സെറ്റ് ഇല്ലേ ഈ മൈക്ക് സെറ്റ് നിങ്ങൾ മൈക്ക് സെറ്റ് ഈ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂലെ നിങ്ങൾക്ക് ഇനി പ്രതിഫലം കിട്ടൂലെ കിട്ടും കിട്ടും അതെ അയാൾ എടുത്ത പണിക്ക് കൂലി കിട്ടൂലെ അയാൾ ഇവിടെ മൈക്ക് ഉണ്ടാക്കി അഡ്വാൻസ് അയാൾക്ക് പ്രതിഫലം കിട്ടും പ്രതിഫലം എടുത്ത പണിന്റെ കൂലി അതിനാ പ്രതിഫലം തരും ശരിക്കും മനസ്സിലാക്കണം വിചാരിച്ചു തിരിഞ്ഞില്ല എന്തിനാ പ്രതിഫലം എന്ന് പറയാൻ നിങ്ങൾ വിചാരിച്ചു ജമാഅത്തിന് തിരിഞ്ഞില്ല അവിടെ പറയുന്നു പ്രതിഫലം എടുത്ത പണിന്റെ കൂലി ശരിക്കും മനസ്സിലാക്കി അപ്പൊ ഇതിന്റെ പ്രതിഫലായിരിക്കാം മൈക്കായിരിക്കും ഇതിന്റെ ഫലായിരിക്കാം ഇതിന്റെ ഫലം ആർക്കാണ് ആയിരിക്കാം ഫലം ഞമ്മക്കല്ലായിരിക്കും അല്ലെ മൈക്കിന്റെ ഫലം ഞമ്മക്ക് പ്രതിഫലം അതിന്റെ ഓണർക്ക് രണ്ട് വെറുതെ നിന്നോ ഇതാ ഷാഫി മാമ് ഞങ്ങൾ പറഞ്ഞു ഇത് പറഞ്ഞു
ഖുർആൻ ഓതിയാൽ പ്രതിഫലം മരിച്ചാക്കി തരൂലാൻ പ്രതിഫലായിക്ക ഓടിയാക്കി പലോ പലം ആരെ പേരിലാ ഓതിയച്ച് അയാക്കി പല അയാക്കി പ്രതിഫലം നമ്മൾക്ക് നമ്മൾ മയ്യത്തുസ്കരിക്കലില്ലേ മയ്യത്തുസ്കരിച്ച അതിന്റെ പ്രതിഫലായിക്ക മയ്യത്തുസ്കരിച്ചാക്ക് പലായിരിക്ക പല മയ്യത്തിന് മയ്യത്തിന് ഫലം നമ്മക്ക് പ്രതിഫലം പക്ഷെ ഇവർക്കെന്താ ഇവർക്ക് പ്രതിഫലവും ഫലവും വേർതിരിച്ച് മനസ്സിലായില്ല അതോടുകൂടി എന്ത് വാസാക്കി മറ്റവരെ ഉറാന്തനം അല്ലാതെ വാസാക്കി എന്തോ ഒരു വിവരക്കേട ചാബിമാവിന്റെ വാക്ക് മനസ്സിലാക്കണോ അത് മനസ്സിലാക്കിയിട്ട് ഐമാമി വിശദീകരിച്ചു ഇനി നിങ്ങൾക്ക് കേൾക്കണോ നേരെ ഇല്ല ബുദ്ധി ഉണ്ടെങ്കിൽ സിംഗിയോ ബുദ്ധി വേണം ഹിദായത്തുള്ള ഒട്ടിമ നിങ്ങൾ നോക്കി നമ്മളെ കല്ലാച്ചി നാദാവ് ഒരു കല്ലാച്ചി ഞാൻ നാദാവിച്ച കല്ലാച്ചിയപ്പോ നാട്ടിന്റെ അടുത്ത അവിടുന്ന് ഒരു വീട്ടിൽ മരിച്ചപ്പോ രണ്ടാൾ ഉദാഹരണം ഒരു ചെറുപ്പക്കാരൻ ഓതണ്ടാണ് അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ അഹമ്മദാജിന്റെ പേരൊക്കെ അയാൾ ചെന്താ മോനെ അത് മരിച്ചാക്ക് ഫലം കിട്ടൂല അഹമ്മദാജി ചോദിച്ചു ഓരോന്നാക്ക് ഫലം കിട്ടൂലേ കിട്ടൂന്നല്ലേ പിന്നെ നീ എന്തിനാ മുടക്കാൻ പോകുന്ന ഓരോന്നാക്ക് ഫലം കിട്ടിയ പിന്നെ നീ എന്തിനാ മുടക്കാൻ പോകുന്ന ബുദ്ധിയുള്ളവനുണ്ടോ ഇവരെ പിന്നാലെ പോകുന്നു കിതാബൊന്നും ഓതണ്ട ബുദ്ധി ഉണ്ടായ അല്ല ഹിദായത്ത് കൊടുക്കണേ പിന്നെയോ പറയാൻ തരില്ല കരിയാത്താണ് ഇസ്മായിലാജി അയാൾ ഇവിടെ യുവയിൽ ഇയാള് ഇയാളെ കുട്ടി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിച്ചു ഇംഗ്ലീഷ് മീഡിയം ആരാ തുന്നിന്റെ അല്ല തുന്നിയല്ലാത്തവന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ മുസ്ലിമീങ്ങളെ നിങ്ങളെ കുട്ടികളെ ആഹ്ലാദം നഷ്ടപ്പെടുത്തരുതേ പാടത്തോട്ട് മുമ്പിൽ തുന്നിയല്ലാത്തവന്റെ സ്ഥാപനത്തിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ അവരെ ഇമാൻ പോയാൽ മാതാപിതാക്കളെ വെച്ചിട്ട് ആ കുട്ടികൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയും സംശയം വേണ്ട ഇസ്മായിലാജിന്റെ ചെറിയ കുട്ടി സ്കൂളിൽ മൗലവി എന്ത് പറഞ്ഞു മൗലവി പറഞ്ഞു കുട്ടികളെ ആരും മറ്റു കുട്ടികൾ കുറാനോ തരുത് ഈ കുട്ടി അത് അങ്ങനെ തന്നെ വന്നു ഇസ്മായിലാജിനോട് വന്നു ടീച്ചർ സാറ് പറഞ്ഞിരുന്നു മൗലവി സാറേ സാറ് പറഞ്ഞിരുന്നു മരിച്ച വീട്ടിൽ കുറാനോ തരുത് ഇസ്മായിലാജി ചോദിച്ചാൽ എന്താ കാരണം അപ്പൊ ഈ കുട്ടി പറഞ്ഞു മുഹമ്മദ് നബി അങ്ങനെ ഓതിയിട്ടില്ല എന്നാ പറഞ്ഞത് ഉടനെ ഇസ്മായിലാജി പറഞ്ഞു ആയിക്കോട്ടെ നാളെ നീ ഒരു കാര്യം കുട്ടികളൊക്കെ ക്ലാസ്സിലെത്തിയാൽ കുട്ടികളെ മുന്നിൽ എഴുന്നേറ്റിട്ട് സാറെ ഒരു സംശയം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു സംശയം ചോദിക്കുമ്പോ അയാൾ ചോദിച്ചോളൂ അപ്പൊ എന്താ ചോദിക്കേണ്ടതെന്നറിയോ നീ ചോദിക്കേണ്ടത് അടുക്കളയെന്ന് ഉദാഹരണം പറ്റുമോ നീ അടുക്കളയെന്ന് ഉദാഹരണം പറ്റുമോ ഈ കുട്ടി പറഞ്ഞു ഞാൻ ചോദിച്ചോളാം ഈ കുട്ടി സ്കൂളിൽ പോയി എല്ലാരും എത്തിയപ്പോ കുട്ടി സാർ ഒരു സംശയം ചോദിക്കാൻ അല്ല അടുക്കളയെന്ന് ഉദാഹരണം പറ്റുമോ നീ ഉടനെ തന്നെ മൗലവി പറഞ്ഞു അതിനൊരു വിനോദമില്ല നല്ലതാണ് ഉടനെ കുട്ടിയുടെ ചോദ്യം മുഹമ്മദ് നബി അടുക്കളയെന്ന് കുറാൻ ഓതിയിട്ടുണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അടുക്കളയെന്ന് കുറാൻ ഓതിയിട്ടുണ്ടോ മൗലവി ഉയർത്തിലേ സുബ്ഹാനല്ലാഹ് ഇസ്ലാം ദീനിനെ കുറിച്ച് അറിയാത്തവൻ പറയാൻ പോണോ മിനൽ ഖുർആനില്ലദീ ഞങ്ങൾ ഓതിയതിന് ഞങ്ങൾക്കൊരു പ്രതിഫലം തരുമല്ലോ അല്ലാ ഞങ്ങൾ ഓതിയ ഫാത്തിഹയ്ക്കും യാസീനും ഉള്ളുവല്ലാഹു അതിനൊക്കെ നീ പ്രതിഫലം തരുമല്ലോ അല്ലാ ഞങ്ങൾ ഓതിയതിന് നീ ഞങ്ങൾക്ക് തരുന്നൊരു പ്രതിഫലം അതുപോലത്തെ ഒന്ന് അതുപോലത്തെ ഒന്ന് നീ അല്ലാന്റെ റസൂലിനും നിന്റെ ഹബീബായ നബിക്കും കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്ന നേതാവല്ലേ അത് എല്ലാ മഹാന്മാർക്കും കൊടുക്കണേ അല്ലാ പ്രത്യേകിച്ചും എന്റെ വീട്ടിൽ നിന്ന് മരിച്ചു എന്റെ ബാപ്പാക്കും കൊടുക്കണേ അല്ലാ ഇത് പ്രാർത്ഥിക്കുമ്പോ മുസ്ലിമീങ്ങളെല്ലാം ആമീൻ ആമീൻ ചൊല്ലുമ്പോ നാരായണൻ നമ്പൂതിരിയും കരുണാകരനും ആന്റണിയും സുബ്ഹാനല്ലാഹ് അങ്ങനെയുള്ള ആൾക്കാരത്തെ സദസ്സിലുണ്ടെങ്കിൽ ഭക്തിയോട് അവരും മിരിക്കും ഭക്തിയോട് അവരും മിരിക്കും എന്നാ മുജാഹിദാണെങ്കിലോ അവരപ്പുറം ഇപ്പുറം ഇങ്ങനെ നോക്കി പരിഹസിച്ചിട്ട് ജമാഅത്താരം പരിഹസിച്ച് ചിരിക്കും എന്താ കാരണം എന്നറിയോ അല്ലാഹ് ചെയ്യുന്ന ഇബാദത്തിനോട് അവർക്ക് ആദരവില്ല കൂറില്ല ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് നടത്തുന്ന ദുആ അത് കാര്യമായ ഇബാദത്താണ് പുണ്യകർമ്മമാണ് അല്ലാഹ് ഖുർആനിൽ പറയുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് അതാ പ്രതിഫലം തരും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും ഇതാ സാലക ഇബാദി അന്നി ഫൈബി ഖരീബൻ ഉദീബ ലാബദ ദായിദാൻ ദുആ ചെയ്തോ ഉത്തരം തരും
വരും. അല്ല എത്ര സ്ഥലത്ത് ആ ഖുർആൻ പറഞ്ഞത്? അല്ലാഹുവിനോട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഈ ദുആ മുഅ്മിനീങ്ങൾ നടത്തുമ്പോ എല്ലാവരും ആമീൻ പറയുമ്പോ അതിൽ കൂട്ടുചേരാതെ പ്രാർത്ഥനയോട് പ്രതിഷേധിക്കുന്നവരെ കണ്ടില്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ ഖുർആൻ സ്വീകരിക്കുന്നില്ല. അദ്ദുആഉ ഹുവൽ ഇബാദ, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് നടത്തുന്ന ദുആ അത് ഇബാദത്താണ് ജനങ്ങളെ, പുണ്യകർമ്മമാണ് ജനങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആ ദുആയിൽ പങ്കെടുക്കാത്തവരെ സംബന്ധിച്ച് നമ്മളോട് പഠിപ്പിച്ചില്ലേ? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്റെ ഇബാദത്തായ ദുആ അതിന് തയ്യാറാകാതെ അഹങ്കാരം കാണിച്ചിരിക്കുന്ന പുത്തൻവാദികൾ അവര് നരകത്തിലാണെന്നല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്? ഓ മുസ്ലിമീങ്ങളെ, പടച്ചവനോട് ദുആ ചെയ്യാൻ എന്തേ ഇവരാമീൻ പറയാത്തത്? ശരിക്കും നിങ്ങൾ ആലോചിക്കണം, ഖുർആനിലല്ലേ? ദുനിയാസിലൊക്കെ ഖുർആനിലേ? ഈ പറഞ്ഞ ഹദീസ് ഖുർആനിലേ? അദ്ദുആഹു ഇബാദാന ഹദീസിലില്ലേ? ഇവരെ കൊണ്ട് മനസ്സിലാക്കിയതറിയോ? അതായത് ഇവരാ ഹദീസ് മനസ്സിലാക്കിയതറിയോ? ആര് ആരെ ദുആ ചെയ്താലും അത് ഇബാദത്താണ്. എന്നതിന്റെ അർത്ഥം എന്നാ പിന്നെ നമ്മൾ ഖുർആൻ എടുക്കുക? അള്ളാഹു തല മരക്കളിക്ക് ഇബാദത്തെടുത്തോ? ഖുർആൻ എന്താ ഉള്ളത്? ആൾക്കാരെ പിടിക്കട്ടെ, സബാനിയ എന്റെ ഹബീബായ നബിയെ സഹായിക്കാൻ ഞാൻ സബാനിയാക്കളായ മരക്കളെയും വിളിക്കും. സഹായത്തിന് അള്ളാഹു തല പിടിക്കുന്ന അള്ളാനെ സഹായിക്കാനല്ല, റസൂലിനെ സഹായിക്കാനാണ്. അല്ല പറയാണ് ഞാൻ മരക്കുകളെ വിളിക്കും. അപ്പൊ അവിടെ സനദു സബാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദുആ ഇല്ലേ? ആ ദുആ ഇബാദത്താണോ? എല്ലാ ദുആയും ഇബാദത്താണെന്ന് പറഞ്ഞ അള്ള മലക്കൾ ഇബാദത്തെടുത്തു എന്ന് പറയണ്ടേ? അങ്ങനെ പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തല്ലേ? അള്ള മലക്കുകൾ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തല്ലേ? അപ്പൊ സഹോദര, അദ്വാഹുബാദാന്ന് ഹരീസ് ഇവർക്ക് മനസ്സിലായില്ല. ഉദ്ഊനി അസ്തക് വിലക്കും എന്ന ആയത്തു വേണ്ടി ഇവരമൽ ചെയ്തില്ല. അള്ളാന്റെ ഖുർആൻ ഇവർ സ്വീകരിച്ചില്ല. മുസ്ലിമീങ്ങളെ, അള്ള പറയുന്നു അബുദു റബ്ബക്കോ, നിങ്ങളെ റബ്ബിന് നിങ്ങൾ ഇബാദത്തെടുക്കണേ. ഇതുകൂടി പറഞ്ഞു, നിങ്ങൾ ഖൈറായത് ചെയ്യണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകും. എന്താ പറഞ്ഞത്? അല്ലാ നല്ലത് ചെയ്യണേ, നല്ലത് ചെയ്യണേ. എല്ലാ മുജാഹിദും ജമാഅത്തും പറ്റിയതിലൊരു ചോദ്യം, എന്താ ചോദ്യം? അത് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഒരു പള്ളിയിൽ ഒരു മുസ്ലിയാരെ നിസ്കാരത്തിന് ഇമാമത്തെത്തുമ്പോ, ജുമാ നിസ്കാരത്തിന് ഇമാമത്തെത്തുമ്പോ എല്ലാവരും സപ്പൊപ്പിച്ച് നിൽക്കണേ, എല്ലാവരും മൊബൈൽ ഫോൺ സൈലന്റ് ആക്കണേ. അപ്പൊ ഒരു മുജാഹിദ് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മൊബൈൽ ഫോൺ സൈലന്റ് ആക്കണേ. ഓ മനുഷ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി ചോദിച്ചത് നല്ല കാര്യം ചെയ്യണേ, ഇത് നല്ല കാര്യം. ശേഖരൂർ പേച്ചിന്റെ തുടക്കം എങ്ങനെയാ? തന്നീർ സാഹിന്റെ ശിഷ്യനാണത്. വലിയ മഹാന്മാരെ ശിഷ്യന്മാർ ചില പേച്ചു, എ പി സാഹിന്റെ ശിഷ്യന്മാർ പേച്ചിട്ടുണ്ട്. അവർ ചീത്തയും പറഞ്ഞ അടുക്കാണ്, അവർ ചിലവ് പറയാൻ ധൈര്യം, അവർക്ക് അള്ളാഹുത്തിന്റെ ഭാഗ്യം കൊടുത്തില്ല. അള്ളാഹുത്തല അന്നാകണ. തന്നീർ സാഹിന്റെ ശിഷ്യനാണ് ശേഖരൂർ, പേച്ചു പോയി എന്താകാണ? സുബ്ഹാനല്ലാഹ്. അതിന് ഉസ്താദ്മാര് ഉത്തരവാദിയല്ല, ഉസ്താമാർ ഉസ്താദ്മാരെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നല്ല കാര്യം ചെയ്യണേ, നല്ല കാര്യം ചെയ്യണമെന്ന് നമ്മൾ ഖുർആനോദി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കുറ്റക്കേടാ അതിനെ വലിയ കുറ്റക്കേടാകുക. ഞാൻ പറയാം, ഒരു മദ്രസ, ഒരു മദ്രസ, ആ മദ്രസ അല്ലെ പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജ് അല്ലെ മരക്കൽ സഖാഫത്തു സുന്നി ഏതോ ഒരു കോളേജ്. ആ കോളേജിൽ കുട്ടികളൊക്കെ വന്നു, ഉസ്താദും വന്നു, കസേരമിലിരുന്നിട്ട് ഒരാള് എന്ത് ചെയ്തു? കുട്ടികളൊക്കെ ഇരുന്നപ്പോ ഈ ഉസ്താദ് എഴുന്നേറ്റ് കുട്ടികളൊക്കെ എഴുന്നേറ്റ്, ഒരു കുട്ടി എഴുന്നേറ്റില്ല, ഒരു കുട്ടി എഴുന്നേറ്റില്ല. എന്താണോ നിൽക്കാത്തത്? എന്താ നിൽക്കാത്തത്? ഈ കുട്ടി ഉസ്താദ് നിന്നിട്ടുണ്ടോ? ഉസ്താദ് നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ നിൽക്കുന്നു, കൂരുത്തം കെട്ടവനല്ലേ ഇത്? ഉസ്താദ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാന്നല്ലാതെ ഉസ്താദ് നിന്നിട്ടുണ്ടോ നോക്കണോ? നോക്കണ്ടേയില്ല. അള്ളാന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ ഖൈറായത് ചെയ്യണേ,
ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ നോക്കണോ? നോക്കണ്ടതില്ല, നോക്കിയാ പൊരുത്തക്കേട. നോക്കാൻ പറ ഹൈറാണോ ചെയ്തോളൂ. ഹേ, അതാ സുന്നത്ത് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത്. കണ്ടോ? പറഞ്ഞുതരാം പറഞ്ഞുതരാം, ഞാൻ ഓരോന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ്, അതാ ഒന്നാമത്തെ ഇമാം, ഒന്നാമത്തെ ഇമാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, എന്തിനും സിദ്ദീഖ് നോക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് പറയാ, അബൂബക്കറെ ഖുർആൻ 30 രണ്ട് ചട്ടന്റെ ഉള്ളിൽ ഒന്നായിട്ട് ഒന്ന് എഴുതിയോ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതൊരു മതകാര്യ, ഈ മതകാര്യം നബി തങ്ങൾ ചെയ്യാത്ത ചെയ്യണോന്നാ പറഞ്ഞു നമ്മുടെ മുഖത്താ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദ്യം ബുഖാരിയിലെ ഹദീസ എന്റെ വകയിലല്ല. കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി. എന്തിനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദ്യം? ഖിയാമ നാൾ വരെ മുജാഹിദ് ഒറ്റമറ്റം പെട്ടു വരും, ഒറ്റമറ്റം ജമാഅത്തിനെ അറിയിക്കും. അതിന് വേണ്ടി ചെയ്തതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദ്യതാ. റസൂലുള്ള ചെയ്യാത്ത നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റോ? എല്ലാവരെയും പഠിപ്പിക്കാൻ ഉമർഹുദാഹിന്റെ മറുപടി എന്താ മറുപടി? ഇത് വല്ലാഹി ഖൈറായ കാര്യമാണ്. ഖൈറായ കാര്യം നബി ചെയ്തോന്ന് നോക്കേണ്ടതില്ല. ഖൈറായ കാര്യം നബി ചെയ്തോന്ന് നോക്കേണ്ടതില്ല. ഇത് വല്ലാഹി ഖൈറാണ്. ഖൈറോ അല്ലേ നോക്കിയാ അതാ മറുപടി. ഒരൊറ്റ സഹാബിക്ക് തർക്കില്ല. ഒരാ 30 വേദി ശരിക്കും മനസ്സിലാക്കണേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലം, ഉമർ ഒരു പള്ളിയിൽ വന്ന് നോക്കുമ്പോ തറാവീ നിസ്കാരം നടക്കുന്നു. എങ്ങനെ? ഒരാളും രണ്ടാളും മൂന്നാളും നാലാളും അഞ്ചാളും മൂന്നാളും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഓരോരോ ജമാഅത്ത്, ഒറ്റക്ക് ഒന്നായിട്ടൊരു ജമാഅത്ത് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റമദാൻ 30 ഒറ്റ ജമാഅത്തായി തറാവീ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. മൂന്ന് ദിവസം നിസ്കരിച്ച് ബുഖാരി എല്ലാവരും ഒന്നായി നിസ്കരിച്ച അതല്ലേ ഹൈറ്? പാസാക്കി എല്ലാവരും ഒന്നായി ചൊട്ടേജമാണ് വേറെ പാസാക്കി. കണ്ടപ്പോ നിയമത്തിൽ ഇത് പുതിയ കാര്യമാണ്, വളരെ എത്ര നല്ലതാണ്, ഇത് വളരെ നല്ല പുതിയ കാര്യം. അപ്പൊ പുതിയ കാര്യം ഹൈറായ മതി. ബുഖാരി അരവടിപ്പിച്ചത് ഇപ്പൊ സിദ്ദീഖ് പഠിപ്പിച്ചത് എന്ത്? പള്ളിയിൽ വന്ന് നോക്കുമ്പോ പലരും ദുരാക്കെത്തുന്നില്ല. എന്താ കാരണം? പുതിയ പുര ഉണ്ടാക്കി ദൂരെ ദൂരെ നിന്നുള്ള ആൾ കാണും. മിമ്പർമ കയറിന്റെ ആ ബാങ്ക് അതിന് മുമ്പ് ബാങ്കില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ബാങ്ക് പഠിപ്പിച്ചില്ല. മിമ്പറിന്റെ മുമ്പിൽ മിമ്പർമ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഉസ്മാനുള്ളാഹിന് ഒരു പാസാക്കി ഒരു ബാങ്ക്, മിമ്പർമ കയറുന്നതിന് മുമ്പ് ഒരു ബാങ്ക്. സ്ഥിരപ്പെട്ടു സായിബ് റളിയല്ലാഹു അൻഹു സഹാബിയ ബുഖാരിയിലെ ഹദീസ് കിതാബിൽ ഉമ്മിലുണ്ട്. എന്നിട്ടോ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും രണ്ട് ബാങ്ക് ജുമാഅത്ത് സ്ഥിരപ്പെട്ടു എന്ന് സഹാബത്ത് പറഞ്ഞല്ലേ. പുതിയ കാര്യമാണ്, പക്ഷേ നല്ല കാര്യമാണ്. നല്ല കാര്യം സഹാബത്ത് നടപ്പാക്കുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്. എനി സയ്യിദുന അലി ബിൻ അബി താലിബ് നാല് ഖുലഫായിന്റെ കാലം, അലി റളിയല്ലാഹുവിന്റെ കാലം. പുതിയ കാര്യം ഒരാളൊരു ആയത്ത്, എന്റെ ആയത്ത് അള്ളയും അവന്റെ റസൂലും മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒഴിവായ വരാം. മുശ്രിക്കീങ്ങളെ ഒരു ബന്ധമില്ല. അവിടെ ഒരു ചങ്ങാതി ഓടി എന്താ ഓടിയത്? ഇന്നല്ലാഹ ബരീഉന മുശ്രിക്കീന വറസൂലിഹി, അള്ളാഹു തആല മുശ്രിക്കീങ്ങളോടും അള്ളാഹിന്റെ റസൂലിനോടും എതിരാണ്, റസൂലുള്ളാഹിക്ക് എതിരാണ്. ആയത്ത് ഓടി തെറ്റിയതാ. കാരണം മെഹ്വറിനോടായി അറബി വ്യാകരണ റോഡായി അലി റളിയല്ലാഹു അൻഹു പാസാക്കാണ്. ഒരു പുതിയ കാര്യം തുടങ്ങണം, ഒരു പുതിയ കാര്യം തുടങ്ങണം. നല്ല കാര്യം എന്താണിത്? അറബി വ്യാകരണം ഉണ്ടാക്കണം പഠിപ്പിക്കണം, അറബി വ്യാകരണം ഉണ്ടാക്കണം പഠിപ്പിക്കണം. റസൂലുള്ള മീസാൻ ഒതിയിട്ടില്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തക്വീം മീസാൻ കണ്ടിട്ടില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൽജി ഒതിയിട്ടില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുഹബത്തുൽ വർദിയ ഒതിയിട്ടില്ല, അജിനാസില്ല ബിസഞ്ചാരില്ല, മുല്ലാജാമില്ല. പക്ഷേ അലി റളിയല്ലാഹു അൻഹു പുതിയൊരു കാര്യം പാസാക്കാണ്, നഹ്വും സർഫും വേണം. അതാ സീറോഹിമാമ് വരുന്ന് ഫറായ് വരുന്ന് ഇബ്നു മാലിക് വരുന്ന് ഇബ്നു മാലിക് വരുന്ന് ആലാ മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഹൈറാ മാലികി. നഹ്വും സർഫും പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ബിദ്അത്താണ് മുസ്ലിമീങ്ങളെ, ഭാഷാർത്ഥത്തിൽ അത് അത്യാവശ്യമായ വുജൂബാണ് മുസ്ലിമീങ്ങളെ, സാങ്കേതികാർത്ഥത്തിൽ
അപ്പോൾ മനസ്സിലാക്കണം നാല് കൊലപാവും പഠിപ്പിച്ച സുന്നത്ത് എന്താണ്? ഖൈറായ കാര്യം ചെയ്യണം, അത് നബി ചെയ്തോ എന്ന് നോക്കേണ്ടതില്ല, നബി ചെയ്തോ എന്ന് നോക്കേണ്ടതില്ല. കാരണം അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ഖൈറായത് ചെയ്യണേ. ഓ മുസ്ലിമീങ്ങളെ ശരിക്ക് മനസ്സിലാക്കണം. അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയത്ത് എത്ര ഭാര്യ ഉണ്ടായിരുന്നു? 9 അല്ലേ? നമുക്ക് എത്ര പറ്റും? 4 അല്ല കോളേജ് ഒരൊറ്റൊന്ന് നമ്മക്ക് എത്ര പറ്റുന്ന ചോദിച്ചു. എനിക്കും നിങ്ങൾക്ക് എത്ര പറ്റും? പറ്റൊന്ന്. രണ്ട് പറ്റുന്ന ആരെങ്കിലും ഉണ്ടാകാം, മൂന്ന് പറ്റുന്ന വളരെ കുറച്ച് ആളുകൾ ഉണ്ടാകാം, നാല് പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടാകാം. അങ്ങനെയാ ഒറ്റൊരു ഭാര്യ നമുക്ക് തീരി പുലർത്താനാവൂല, കൊട്ടാ കോടി നടക്കണ്ട. അപ്പൊ സഹോദരന്മാരെ, ഒരൊറ്റ പെണ്ണെ എന്നെ പോലത്തെവർക്ക് പറ്റൂ. ഇവിടെയാ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ സമയത്ത് 9 വിവാഹം കഴിച്ചു നമുക്ക് വെച്ചോ? നബി തങ്ങൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് പിന്നെ നോക്കേണ്ടതില്ല, അപ്പീലില്ല, നമ്മൾ ചെയ്യണം. നല്ലത് ചെയ്യണമെന്ന് ഖുർആൻ ഓതി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ അവിടെ നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. പക്ഷേ റാഫിദുകൾ എന്ന് പറഞ്ഞൊരു പുത്തൻവാദിയുണ്ട്, അവരെന്ത് ചെയ്തു എന്നറിയോ? അവര് പറഞ്ഞ സഹാബത്ത് മുഴുവനും പിഴച്ചുപോയി. എന്താ കാരണം? അബൂബക്കർ ഖുർആൻ 32 തട്ടക്കുള്ളിൽ എഴുതി വെച്ചോ, സെയ്ദ് ഇബ്നു സാബിതിനെ കൊണ്ട് എഴുതി വെപ്പിച്ചോ, അത് നബി ചെയ്തിട്ടില്ല. നബി ചെയ്യാത്തത് ചെയ്ത അബൂബക്കർ ബിദഅത്തീര നരകത്തിലാണ്. ഉമറോ ഉമറദാ 30 ദിവസവും തറാവിയിലെ ജമാഅത്ത് സംഘടിപ്പിച്ചോ, ഉമറും നരകത്തിലാണ്. ഉസ്മാനോ ഉസ്മാൻ ജുമാക്ക് 2 വാങ്ങുണ്ടാക്കി, അദ്ദേഹം നരകത്തിലാണ്. അലിയോ അലി വ്യാകരണ നിയമം ഉണ്ടാക്കി, അലിയും നരകത്തിലാണ്. അവരെ സ്വീകരിച്ച എല്ലാ സാബത്തും നരകത്തിലാണ്. ഇതാരവാദമാ? റാഫിദിന്റെ വാദമാ? ഈ റാഫിദിന് വേറെ ചില വാദമുണ്ട്. അതിലൊരു വാദമാ, മാസം കണ്ടാലെടുത്തുകൂടാ കണക്ക് കൂട്ടി വെക്കണം. പിന്നെ ആ റാഫിദുകൾക്ക് വേറൊരു വാദമുണ്ട്. എന്താ വാദം? അവരെ വാദമാണ് പടച്ചവന് 2 കൈയുണ്ട്, പടച്ചവന് അതാ തണ്ടങ്കാലുണ്ട്, പടച്ചവൻ അർത്തിന്റെ മുകളിൽ കുത്തിരിക്കുന്നുണ്ട്, പടച്ചവൻ രാത്രിയാവ് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ റാഫിദത്തിന്റെ വാദമാണ്. സഖാലാത്തുൽ ഇസ്ലാമീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അഹ്മദി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, ഈ റാഫിദത്തിന്റെ ഫോട്ടോ കോപ്പിയാണ് മുജാഹിദ്, ഈ റാഫിദത്തിന്റെ ഫോട്ടോ കോപ്പിയാ ജമാഅത്തെ ഇസ്ലാമി, ആ റാഫിദത്തിന്റെ ഫോട്ടോ കോപ്പിയാണ് സർവ മുജാഹിദുകളും. അതുകൊണ്ട് തന്നെയാണ് അവർ ജുമാന്റെ 2 ബാങ്ക് ക്യാൻസൽ ചെയ്തു, തറാവിന്റെ 20 റക്അത്ത് നോക്കിയിട്ട് വിസറും തറാവിയും ഒന്നാണെന്ന് വാദിച്ചു. അതിന്റെ പേരിലാണ് അതാ റസൂലുള്ള ചെയ്യാത്തത് ചെയ്തുകൂടാന്ന് വാദിച്ചു. റാഫിദത്താണ് മുസ്ലിമീങ്ങളെ ഇവർക്കെതിരെയായി നാം അസ്കരി കിതാബ് എഴുതിയത്, ഇവർക്കെതിരെയായി നാം റാസി കിതാബ് എഴുതിയത്, ഇവർക്കെതിരെയായി നാം ഖസാരി കിതാബ് എഴുതിയത്, ഇവർക്കെതിരെയായി നാം ഇമാം മാതുരിദി കിതാബ് എഴുതിയത്, ഇവർക്കെതിരെയായി നാം അബൂ ഹനീഫ കിതാബ് എഴുതിയത്, ഇവർക്കെതിരെയാണ് ലോകത്തുള്ള എല്ലാ ഇമാമികളും കിതാബ് എഴുതിയത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഇമാമികളോടുകൂടെ സ്വർഗത്തിൽ കടക്കണോ? 4 മദ്ഹബിന്റെ ഇമാമികളെ പിന്നാലെ, ഇമാം അശ്ശരി മാതുരിദി തങ്ങൾ മതാമഹാന്മാരെ പിന്നാലെ, ഇമാം ഖസാരിയുടെ പിന്നാലെ, ഇമാം നവവിയുടെ പിന്നാലെ, ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ പിന്നാലെ, ഇമാം സൈദുദ്ദീൻ മംദൂമിന്റെ പിന്നാലെ, അതേ മമ്പർത്ത തങ്ങളുടെ പിന്നാലെ, ഉമർ ഖാദിയുടെ പിന്നാലെ, താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാരെ പിന്നാലെ, പട്ടിക്കാട് പണ്ട് കാലത്ത് കഴിഞ്ഞു പോയ അലിമീങ്ങളെ പിന്നാലെ, കന്യത്തുസ്താദിന്റെ പിന്നാലെ, ഒക്കെ ഉസ്താദിന്റെ പിന്നാലെ, ബാബഗിതങ്ങളെ പിന്നാലെ, പാണക്കാട് തങ്ങളെ പിന്നാലെ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ പിന്നാലെ, ടിയുറച്ചു നിന്ന് ജീവിച്ച് മരിച്ചോ? ഇല്ലെങ്കിലോ ഖുർആൻ പറഞ്ഞില്ലേ, അതായ അയ്യുഹല്ലദീന ആമനു ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. നിങ്ങളെ ഈമാൻ അവർ തെറ്റിച്ചു കളയും കേട്ടോ. അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഇവിടെയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നീട്ടി സംസാരിച്ചാൽ വേറൊരു സ്ഥലത്ത് കൂടി പരിപാടിയുണ്ട്, അതുകൊണ്ട് വിഷമിച്ചു പോകും. സഹോദരന്മാരെ, അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ആക്കിജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. SOSന്റെ പ്രവർത്തകരോട് ഒരു വാക്ക്, SSFന്റെ പ്രവർത്തകരോട് ഒരു വാക്ക്, ഈ ആയത്തിന്റെ വാക്ക്.
وافعلوا الخير لعلكم تفلحون നിങ്ങളെ നല്ല വിജയനേ നിങ്ങൾ വിജയികളാകും ഇത് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ അല്ലാഹ് പറയുന്നു വജാഹിദു ബില്ലാഹി ഹഖ ജിഹാദിഹി അല്ലാഹുവിന്റെ വഴിയിൽ നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തണം ഈ പരിപാടി നടത്താൻ നിങ്ങൾ എത്രയേ അധ്വാനിച്ചത് എത്രയേ മുഹമ്മദ് മുസ്ലിയാരി വിളിച്ചത് അധ്വാനിക്കണം കഠിനമായ പരിശ്രമം നടത്തണം എന്നിട്ട് അല്ലാഹ് പറയുന്നു ഹുവജിത്ത ബാക്കും അല്ലാഹന്റെ ദീനിന്റെ പ്രവർത്തകരായി നിങ്ങൾ അല്ലാഹ് തെരഞ്ഞെടുത്തതാണ് നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തണം സുന്നത്തിൽ മാറ്റ് പറയാൻ എസ് എസ് എഫ് ഉള്ളൂ താജുള്ള മാസങ്ങളെ നേതൃത്വത്തിലുള്ള സുന്നത്തിൽ മാറ്റിന്റെ പണ്ഡിതന്മാരേ ഉള്ളൂ മറ്റുള്ളവർക്കും നമുക്കും സഹകരിച്ചുകൊണ്ട് ദീനിന്റെ പ്രവർത്തനത്തിനുള്ള വഴി തുറക്കട്ടെ ഓ മുസ്ലിമീങ്ങളെ തമ്മിൽ നിങ്ങൾ ഭിന്നിക്കരുത് സുന്നത്തിന്റെ മാറ്റി ഒന്നിച്ച് ശക്തിപ്പെടണം ഭിന്നിച്ച് നശിക്കരുത് എല്ലാ സുന്നികളോടും ഞാൻ പറയുന്നു എസ് എസ് എഫും അംഗീകരിക്കാത്ത സുന്നത്തിന്റെ മാറ്റുകാരോടും പറയുന്നു നമ്മൾ ഭിന്നിച്ച് നശിക്കരുത് ഒന്നിച്ച് ശക്തിപ്പെടണം അല്ലാഹന്റെ ദീൻ ഇഞ്ചിഞ്ചായി മുറിച്ച് നശിപ്പിക്കുമ്പോ നമ്മൾ ഒരിക്കലും തന്നെ ദീന് നശിക്കുന്നതിങ്ങനെ നോക്കിയിരിക്കരുത് നമ്മൾ ഒന്നിച്ച് ശക്തിപ്പെടണം അല്ലാഹ് പറയുന്നത് കണ്ടോ ഓ മുഅ്മിനീങ്ങളെ വജാഹിദു ബില്ലാഹി ഹഖ്ഖ ജിഹാദി കഠിനമായ പരിശ്രമം വേണം വജ്തബാകും അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് ദീനിൽ ഒരു പ്രയാസവും നബ്ബ് തന്നിട്ടില്ല അധ്വാനിച്ചോ പ്രതിഫലം കിട്ടോ മില്ലത്തബീക്കും ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മില്ലത്ത് തുടരണം ഇബ്രാഹിം നബിക്ക് സ്വന്തം കുടുംബത്തിൽ അനുകൂലിയില്ല സ്വന്തം പിതൃ സഹോദരൻ അനുകൂലമല്ല ഭരണാധികാരി അനുകൂലമല്ല എല്ലാവരും എതിരാണ് പക്ഷേ ഇബ്രാഹിം നബി പതറുന്നില്ല മില്ലത്തെ അബീക്കും ഇബ്രാഹിം പടച്ചവന്റെ മേൽ തവക്കുലാക്കി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇബ്രാഹിം നബി സജീവ രംഗത്താ മില്ലത്തെ അബീക്കും ഇബ്രാഹിം وَسَمَّاكُمُ الْمُسْلِمِينَ مِنْ قَبْلُ وَفِي هَذَا فِي الْقُرْآنِ لَكُمْ كَالَغْرَدَنْغَلِلُمْ مُسْلِمِينَ لَنِّ تَيْرِوَتْتَوَنَانُ اللَّهُ فَنَتَّ بَرِكِي فَدَانَانَ نَمَّلُ تِيبْرَوَادِيَا كَرُدِي تِيْكَرَوَادِيَا كَرُدِي بَرْكِيَوَادِيَا كَرُدِي مُسْلِمَا إِرِكَنُمْ نَمَّلُ فَرَاب رَبِّ بَرَيْنِ لِيَكُونَ الرَّسُولُ سَيِّدًا عَلَيْكُمْ وَتَكُونُوا شُهَدَاءَ عَلَى النَّاسِ اللَّهُ നിങ്ങൾക്ക് സാക്ഷിയാണ് മാതൃകയാണ് നിങ്ങൾ മറ്റ് ജനങ്ങൾക്ക് മാതൃകയാകണം സാക്ഷിയാകണം അതുകൊണ്ട് മുറക്ക് നിസ്കാരം നിർവഹിക്കണേ ശരീരം കൊണ്ടുള്ള ഇബാദത്ത് വേണം സകാത്ത് കൊടുത്തു വീട്ടണേ പൈസ മുതലിറക്കിയും പ്രവർത്തിക്കണം വെറും ശരീരം കൊണ്ട് പോരാ പണവും ചെലവഴിക്കണേ വയസ്സിരൂപില്ല നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട വലതുപക്ഷം നോക്കണ്ട നിങ്ങൾ അല്ലാഹനെ മുറുകെ പിടിക്കണം ഒരിടതും വലതുമല്ല നമ്മളെ ദീന് നിയന്ത്രിക്കുന്നത് അല്ലയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സ്വയത്തിന്റെ പ്രവർത്തകരെ SSF പ്രവർത്തകരെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാനുള്ളവരല്ല നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ 100% പ്രവർത്തകരാകണം സജീവമായ പ്രവർത്തകരാകണം വയസ്സിരൂപില്ല ആര് ഭരിച്ചാലും സഹായം റബ്ബിൽ നിന്നാണ് ആ റബ്ബിനെ മുറുകെ പിടിക്കണം ഹുവ മൗലാകും അവരാണ് നിങ്ങളെ സഹായിക്കും അവനേക്കാൾ നല്ല സഹായിയില്ല അവനേക്കാൾ വലിയ സംരക്ഷകനില്ല ഏത് നബി മുഖേനയോ എല്ല വലിയ മുഖേനയോ മലക്ക് മുഖേനയോ ആര് മുഖേന എന്ത് സഹായം കിട്ടി ആരും അല്ലാഹുവിങ്കലുള്ള സഹായമാണ് വലിന്റെ സമവാദ്യ ആകാശങ്ങളിലും ഭൂമികളിലും അല്ലാഹുവിന്റെ സൈന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നു അല്ലാഹുവിന്റെ സൈന്യങ്ങളുണ്ട്
സൈന്യങ്ങൾ മുഖേനയുള്ള സഹായം ലഭിക്കും. ബദരീകൾ മുഖേന, മലായിക്കത്ത് മുഖേന, ആത്മാക്കൾ മുഖേന സഹായം ലഭിക്കും. അള്ളാഹുവിന്റെ സൈന്യങ്ങളാണ് വനിയമൽ മൗല വനിയമൽ നസീർ. സഹായിക്കുന്നവൻ അള്ളാഹുവാണ്. അത് ഉറപ്പിച്ച് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹുവെ സാധുക്കളായ ഞങ്ങൾക്ക് ഈ ആഫിയത്ത് തരണം റഹ്മാനെ. ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കണം റഹ്മാനെ. എന്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹുവിനെ നമ്മൾ എല്ലാവരെയും സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹുവിനെ നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. സാധാരണക്കാർക്കും നമുക്കും അള്ളാഹു തആല ദീനിന്റെ ഖിദ്മത്തിന് തൗഫീഖ് ആക്കി തരട്ടെ. എല്ലാവരും കൂടി തങ്ങളുടെ കയ്യിൽ തങ്ങളപ്പുറം കൂടി ഇരുന്നാ വേഗം പരിപാടി അവിടെ ഒരു കസിനോട് ഇതിൽ എല്ലാവരും തങ്ങന്മാരെ കയ്യിൽ സംഭാവന കൊടുക്കണം. സിറാജിൽ നേരത്തെ പഠിച്ചതിന്റെ ഒരു ലക്ഷം ഒക്കെ കൊടുക്കുന്നുണ്ടാവും. ഒരു ലക്ഷം അപ്പൊ 21 കൊല്ലായിട്ട് ആക്ക മക്കളിനെ അലഹമ്മദില്ല അധികാരി കൊടുത്ത് ബുദ്ധിയായി. 100,000 അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഈ സദസ് തന്നെ ഉണ്ട് നേരത്തെ വലിയ ഫലം കിട്ടി. ഇവരമ്മ സ്ഥാപനങ്ങളുടെ ബർക്കത്ത് 800,000 നേരത്തെ സിറാജിൽ നേരത്തെ മുഹമ്മദിനായി കൊടുക്കുക. തങ്ങന്മാരെ ഇവിടുത്തെ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കണം. നന്നായി സഹായിക്കണം തങ്ങന്മാരെ കയ്യിൽ. സിറാജിൽ വേണേ പിന്നെ കൊടുത്തോളൂ. ഇപ്പൊ തന്നെ കൊടുക്കണമില്ല. ഹിക്കബിയുടെ സമ്മേളനം ഈ 30-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി മഞ്ചേരി. വലിയ സ്ഥാപനമാണ്. എല്ലാവരും വരണം. എല്ലാവരും സഹകരിക്കണം. അള്ളാഹു തആല എല്ലാ നല്ല കാര്യത്തിലും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നു എല്ലാ പണ്ഡിതന്മാർ, എല്ലാ പ്രവർത്തകന്മാർക്കും, എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹഖിന്റെ മേൽ യോജിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് നിങ്ങൾക്ക് ദ്വാരക്കണം. അല്ലെ, അള്ളാഹിന്റെ ദീന് തകർന്ന് തകർന്ന് നശിച്ചു പോകുന്നതും ഭയപ്പെടുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാവരും ഒത്തൊരുമയോടെ, ഒറ്റ മനസ്സോടെ നമ്മൾ പ്രവർത്തിക്കും. ആലിമികൾ സ്റ്റേജ് പങ്കേറി അങ്ങോട്ടും ചീത്ത പറയും. ആലിമികൾ അള്ളാഹുവിന്റെ ചീത്ത പറയാൻ വേണ്ടി പറ്റാനാ. ആലിമികൾ അങ്ങോട്ടും കുറ്റം പറയാൻ വേണ്ടി പറ്റാനാ. അള്ളാഹുത്തിന്റെ അരുമികളെ പഠിച്ചത് അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാനാ. ആ ബോധത്തോടുകൂടി ഉന്നതിജമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഉന്നതിജമായിട്ട് അരുമികൾ പ്രവർത്തിക്കണം. ഭൂമി നിങ്ങളതിൽ സഹകരിച്ചു കൊടുക്കും.